സിദാൻ രണ്ടാമത് കോച്ചായി എത്തുന്നത് ഒരിക്കലും ഡിഫൻസീവ് ടീമായി മാറി എന്നാണ് എടുത്തുകൊണ്ട അവസ്ഥ. ഈ വിഷയത്തിൽ അല്പം പിന്നിലാണ്. പക്ഷേ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിന് അഭിനന്ദനങ്ങൾ. ഇത്തവണ ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നുകൊണ്ട് തന്നെയാണ് റയൽ മാഡ്രിഡ് ചാമ്പ്യന്മാരായിട്ടുള്ളത്. ക്രിസ്ത്യാനോയുടെ അഭാവവും വയസ്സൻ സ്ക്വാഡും പരിക്കുകളും സ്ഥിരതയില്ലായ്മയും റയൽ മാഡ്രിഡിനെ ഒരുപാട് വലച്ചിട്ടുണ്ട്. എന്നാൽ അവർ അതൊക്കെ തരണം ചെയ്യുകയും എതിരാളികളായ ബാഴ്സലോണ ഒരല്പം പിറകോട്ട് പോയതും റയൽ മാഡ്രിഡിനെ ഈ വർഷത്തെ ലാലിഗ ചാമ്പ്യന്മാരാക്കി മാറ്റി. 38 കളികളിൽ നിന്ന് 26 ജയം, 9 സമനില, വെറും 3 തോൽവി, 87 പോയിന്റ് വിത്ത് ഗോൾ ഡിഫറൻസ് 45. രണ്ടാം സ്ഥാനത്തുള്ള ബാഴ്സലോണ 5 പോയിന്റ് പിന്നിൽ. വ്യക്തമായ ആധിപത്യം. റയലിന്റെ ഈ നേട്ടത്തിൽ എടുത്തു പറയേണ്ടത് അവരുടെ കോച്ചിനെ തന്നെയാണ്. അതെ, സിനദിൻ സിദാൻ. ലോകത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ സിനദിൻ സിദാന്റെ കോച്ചായുള്ള റയൽ മാഡ്രിഡിനൊപ്പമുള്ള രണ്ടാമത്തെ സ്പെല്ലാണിത്. ഫസ്റ്റ് സ്പെല്ലിൽ ലീഗ് കിരീടവും കപ്പ് കിരീടവും, എന്തിന് 3 വർഷം 3 ചാമ്പ്യൻസ് ലീഗ് കിരീടവും അദ്ദേഹം റയൽ മാഡ്രിഡിൽ എത്തിച്ചു. എന്നാൽ അന്നത്തെ റയൽ അല്ല ഇന്നത്തെ റയൽ. ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങൾ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന റയലായിരുന്നു അന്ന്. റയൽ മാഡ്രിഡ് ബി ടീമിന്റെ പരിശീലകനായിരുന്ന സിനദിൻ സിദാൻ 2016 ജനുവരി 4 മെയിൻ ടീമിന്റെ ചുമതലകൾ ഏൽക്കുമ്പോൾ ഒരുപക്ഷെ ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല അദ്ദേഹം ഇത്രയും നേട്ടങ്ങൾ കൊയ്യുമെന്ന്. ആകെ 149 മത്സരങ്ങൾ, 2.3 പോയിന്റ്സ് പെർ മാച്ച്. അവസാനം 2018 മെയ് 31 അപ്രതീക്ഷിതമായി സ്ഥാനമൊഴിയൽ. ഇത്രയും കളികളിൽ നിന്ന് ടീം അടിച്ചുകൂട്ടിയത് 398 ഗോളുകൾ. ഹൈലി അറ്റാക്കിംഗ് ഫുട്ബോൾ. ഇത്രയും നേട്ടങ്ങൾ കൊയ്തിട്ടും സിദാനെ മാനേജർ എന്ന നിലയിൽ പല ക്രിട്ടിക്സും അംഗീകരിക്കാൻ മടി കാണിച്ചു. കാരണം മറ്റൊന്നുമല്ല, കോച്ച് ടീമിലുണ്ടാക്കിയ ഇൻഫ്ലുവൻസിലുപരി താരങ്ങളുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ് ഈ നേട്ടങ്ങൾക്ക് കാരണമെന്ന് അവർ വിശ്വസിച്ചു. മാത്രമല്ല, സിദാൻ ടാക്ടിക്കലി ടീമിലുണ്ടാക്കിയ മാറ്റങ്ങൾ ടീമിന് ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്നായിരുന്നു അവരുടെ കണ്ടെത്തൽ. 2018 സ്ഥാനമൊഴിയുമ്പോൾ മാറ്റത്തിന് സമയമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം റൊണാൾഡോ ടീം വിട്ടു. പിന്നീട് വന്ന പരിശീലകന്റെ കീഴിൽ റയൽ മാഡ്രിഡ് ഗതി പിടിച്ചതുമില്ല. സിദാൻ രണ്ടാമത് കോച്ചായി എത്തുന്നത് വരെയുള്ള കഥ ഇതാണ്. ഇനിയാണ് വീഡിയോയുടെ പ്രധാന ഭാഗത്തിലേക്ക് കടക്കാൻ പോകുന്നത്, 2019-20 സീസണിന്റെ അനാലിസിസ്. വീഡിയോ തുടങ്ങുന്ന മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാനുള്ള ക്ഷമ കാണിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് ഫാൻസ് ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് ഫാൻസിലേക്കോ നിങ്ങൾ ഈ വീഡിയോ എത്തിക്കുക. ഞാൻ വിഷ്ണു ഫ്രം സോൺ 14. ഇത്തവണ സിദാന് മുന്നിൽ വലിയ ടാസ്ക് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രതാപം നഷ്ടപ്പെടാതെ ടീമിനെ ട്രാൻസ്ഫോം ചെയ്യുക അഥവാ റീബിൽഡ് ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന് മുന്നിലുള്ള ടാസ്ക്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും റയൽ മാഡ്രിഡ് ഇത്തവണ ട്രാൻസ്ഫർ മാർക്കറ്റിൽ വളരെ ആക്റ്റീവായിരുന്നു. ഈഡൻ ഹസാർഡ്, റോഡ്രിഗോ, ലൂക്ക യോവിക്, ഫെർണാണ്ടോ മെൻഡി, എഡർ മിലിറ്റോ തുടങ്ങിയവരെ റയൽ മാഡ്രിഡ് കൂടാരത്തിലെത്തിച്ചു. പക്ഷെ പരിക്ക് കാരണം ഹസാർഡിന് പല കളികളും കളിക്കാൻ സാധിച്ചില്ല. പക്ഷേ മാസിലയുടെ പരിക്ക് മെൻഡിക്ക് തുണയായി. ഇന്ത്യ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും മാസിലയുടെ പകരക്കാരൻ എന്ന് പറയാൻ അദ്ദേഹം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഇനി ലൂക്ക യോവിക്കിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ടീമിന്റെ കളിശൈലിയുമായി ഇനിയും ഇഴകിച്ചേർന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കൗണ്ടർ അറ്റാക്കുകളുടെ അഭാവമാണെന്ന് പറയേണ്ടി വരും. റയൽ മാഡ്രിഡ് ഈ വർഷം കൗണ്ടർ അറ്റാക്കിൽ നിന്നാകെ 3 ഗോളുകൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ. പൂർണ്ണമായും റയൽ ഒരു പൊസഷൻ ബേസ്ഡ് ഫുട്ബോളിലേക്ക് മാറി എന്ന് വേണം പറയാം. ടീമിലെ പ്രധാന താരങ്ങളുടെ പ്രായാധിക്യവും ആവാം ചിലപ്പോൾ കൗണ്ടർ അറ്റാക്കുകൾ കുറയാനുള്ള കാരണം. എന്നാൽ ഫ്രാങ്ക്ഫർട്ടിന്റെ ഗോൾ മെഷീനായിരുന്ന ലൂക്ക യോവിക്കാണെങ്കിൽ അവിടെ അടിച്ച ഗോളുകളുടെ 3-1 കൗണ്ടർ അറ്റാക്കിൽ നിന്നായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷനും അത്ര മികച്ചതല്ല. റയൽ മാഡ്രിഡ് ഇക്കൊല്ലം ഡിഫൻസീവ് ടീമായി മാറി എന്നുള്ളതാണ് എടുത്തുവരേണ്ട വസ്തുത. നമുക്കത് പോയിന്റ് ടേബിൾ നോക്കിയാൽ വ്യക്തമായി മനസ്സിലാകും. റയൽ മാഡ്രിഡ് ഇക്കൊല്ലം 70 ഗോളുകൾ അടിച്ചപ്പോൾ 25 മാത്രമേ അവർ വഴങ്ങിയിട്ടുള്ളൂ. മുൻവർഷങ്ങളിൽ യഥാക്രമം 46, 45 ഗോളുകൾ റയൽ വഴങ്ങിയിട്ടുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മികച്ച സ്റ്റാറ്റ്സാണെന്ന് മാത്രമല്ല, യൂറോപ്പിലെ ടോപ്-5 ലീഗിലെ ഏറ്റവും മികച്ച കണക്കും ഇത് തന്നെ. സാധാരണ സിമിയോയിൽ അത്ലറ്റിക്കോ മാഡ്രിഡാണ് കുറവ് ഗോളുകൾ വഴങ്ങാറുള്ളത്. ഇത്തവണ അവരും റയൽ മാഡ്രിഡ് പിന്നിലാണ്. ഇതിന് നമ്മൾ ഡിഫൻസീവ് ഡ്യൂ ആയിട്ടുള്ള റാമോസ് വരാനെ സഖ്യത്തിനോട് നന്ദി പറയണമെങ്കിലും സത്യത്തിൽ ഇതൊരു ടീം എഫേർട്ടായി വേണം വിശേഷിപ്പിക്കാൻ. ഒഫൻസീവ് സ്ട്രാറ്റജിയിൽ നിന്ന് ഡിഫൻസീവ് സ്ട്രാറ്റജിയിലേക്കുള്ള റയൽ മാഡ്രിഡിന്റെ കൂടുമാറ്റമാണ് ശരിക്കും റയൽ മാഡ്രിഡ് ഈ സീസണിന്റെ തലവര മാറ്റിയത്. മാറ്റം പെട്ടെന്നുണ്ടായ മാറ്റമല്ല, വളരെ സാവധാനം സമയമെടുത്തുണ്ടായ മാറ്റമാണ്. എനിക്ക് തോന്നുന്നു PSG ഉണ്ടായ 3-0 തോൽവിയാണ് റയൽ മാഡ്രിഡിന്റെ ഡിഫൻസീവിലെ പോരായ്മകൾ തുറന്നു കാട്ടിയത്. ആ പോരായ്മകൾ താരങ്ങളുടെ ഡ്യൂട്ടികളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി സിനദിൻ സിദാൻ താൽക്കാലികമായി അടച്ചു വെച്ചു. സിദാനെ തുറപ്പുചീട്ട് കാസിമീറോ മറ്റൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ടീമിൽ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ കാസിമീറോവിന് പരിക്ക് പറ്റിയിരുന്നെങ്കിൽ പണി കിട്ടിയനെ.
അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല 99% മത്സരങ്ങളിലും അദ്ദേഹം ബൂട്ടുകെട്ടി. ഗോൾ കീപ്പർ ക്വട്ട, സെർജിയോ റോമസ്, ടോണി ക്രൂസ്, കരീം ബെൻസീമ തുടങ്ങിയ താരങ്ങളും ടീമിന് മുഴുവൻ സമയം മുതൽക്കൂട്ടായി. സിദാൻ ഈ വർഷം ടീം കണ്ടിന്യൂസ് ആയി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം ഒരുപാട് ഫോർമേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. 38 കളിയിൽ 25 തവണയും 4-3-3 ഫോർമേഷനിലാണ് മാഡ്രിഡ് ഇറങ്ങിയത്. 6 തവണ 4-1-4-1 ഫോർമേഷനിലും 3 തവണ 4-2-3-1 ഫോർമേഷനിലും 2 തവണ 4-4-2 ഫോർമേഷനിലും ഓരോ തവണ 4-3-2-1 4-1-2-1-2 ഫോർമേഷനിലും റയൽ മാഡ്രിഡ് ഇറങ്ങി. ഇനി നമുക്ക് സ്ഥിരം സ്റ്റാർട്ടിംഗ് ഇലവൻ നോക്കാം. ഗോൾ കീപ്പറായി ക്വർട്ട, ഡിഫൻസിൽ റാമോസ് വരാനേ സഖ്യം, ഫുൾ ബാക്കുകളായി മെൻഡിയും കാർവഹാളും, ഡി എം എഫ് ആയി കാസമീറോ, ലെഫ്റ്റ് സെൻട്രൽ മിഡ്ഫീൽഡിൽ ടോണി ക്രൂസ്, റൈറ്റ് സെൻട്രൽ മിഡ്ഫീൽഡിൽ ലൂക്ക മോഡ്രിച്ച് അല്ലെങ്കിൽ വാൽവർഡെ, സ്ട്രൈക്കറായി കരീം ബെൻസീമ, ലെഫ്റ്റ് വിങ്ങിൽ ഹസാഡ് അല്ലെങ്കിൽ വിനീഷ്യസ് ജൂനിയർ, റൈറ്റിൽ റോഡ്രിഗോ. റയൽ മാഡ്രിഡിൻ്റെ ഫുൾ ബാക്കിൽ അടക്കം അറ്റാക്കിന് പോകുന്ന ഒരു ശൈലിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പോകുമ്പോൾ ഉണ്ടാകുന്ന വേക്കൻ സ്പേസിലൂടെ തിരിച്ച് കൗണ്ടർ വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ലെഫ്റ്റ് സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടുള്ള ടോണി ക്രൂസ് കുറച്ചുകൂടി ഇടതുവശത്തേക്ക് ചേർന്ന് നിന്ന് ആ ഗ്യാപ്പ് അടക്കുകയോ അല്ലെങ്കിൽ കാസമീറോ ഡീപ്പായി ഇറങ്ങി ഒരു 3-man ഡിഫൻസ് ഫോം ചെയ്യുകയോ അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് മുന്നോട്ട് കയറാതെ ഡിഫൻസിൽ തന്നെ നിൽക്കുകയോ ചെയ്താണ് ആ ഒരു വേക്കൻ സ്പേസ് അവർ അടച്ചത്. ഇനി റയൽ മാഡ്രിഡിൻ്റെ ജനറൽ ആയിട്ട് ബിൽഡപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ബാക്കിൽ രണ്ടുപേരും പെനാൽറ്റി ബോക്സിൻ്റെ ഇരുഭാഗങ്ങളിലുമായി നിൽക്കുന്നു. ഗോൾ കീപ്പറിൽ നിന്ന് ബോൾ വാങ്ങി ബിൽഡപ്പ് ചെയ്യുന്നു. ഇതാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇനി ഒരുപക്ഷെ എതിർ ടീം രണ്ട് ഡിഫൻഡേഴ്സിനെയും പ്രസ് ചെയ്യുകയാണെങ്കിൽ കാസമീറോ ഇറങ്ങി വന്ന് ഇവരിൽ നിന്ന് ബോൾ വാങ്ങി പ്രസ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ സഹായിക്കും. റയൽ മാഡ്രിഡിൻ്റെ 3 മിഡ്ഫീൽഡേഴ്സ് ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് കൂടുതലും നിൽക്കാറുള്ളത്. ലൂക്ക മോഡ്രിച്ച് സ്ട്രൈക്കറായിട്ടുള്ള ബെൻസീമയ്ക്ക് സപ്പോർട്ട് കൊടുത്താണ് കളിക്കാറുള്ളത്. ഏകദേശം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെയും ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറെയും റോളുകൾ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ്. ടോണി ക്രൂസ് ആണെങ്കിൽ ഒരു ഡീപ് പ്ലേയിംഗ് പ്ലേമേക്കറുടെ റോളിലാണ് മിക്കവാറും കളിക്കാറുള്ളത്. കരീം ബെൻസീമയുടെ കളി രീതിയാണെങ്കിൽ ഒരു വിഡ്രോയിങ് സ്ട്രൈക്കറുടെ കളി രീതിയാണ്. മിക്ക സമയങ്ങളിലും അദ്ദേഹം താഴേക്ക് ഇറങ്ങി വന്ന് കളിക്കുന്നതായി കാണാം. റയൽ മാഡ്രിഡിൻ്റെ അറ്റാക്കുകൾ കൂടുതലും വരുന്നത് വിങ്ങിൽ നിന്നാണ്, പ്രധാനമായും ഇടതുവശത്തൂടെ. ചിത്രത്തിൽ നിങ്ങൾക്കിത് കാണാവുന്നതാണ്. കളി പിച്ചിൻ്റെ ഇടതുവശത്തോട്ട് നീക്കുകയും ശേഷം മികച്ച ലോങ് പാസ് എബിലിറ്റിയുള്ള ക്രൂസിനെ ഉപയോഗിച്ച് ബോൾ സ്വിച്ച് ചെയ്ത് കാർവഹാളിന് നൽകുകയും ചെയ്യുന്നു. കാർവഹാളിന് മുന്നേറാൻ അവിടെ ഒരുപാട് സ്പേസ് ലഭിക്കുകയും ചെയ്യുന്നു. റൈറ്റ് ഫ്ലാങ്കിലൂടെ അറ്റാക്കിൻ്റെ ഭൂരിഭാഗവും ഡാനി കാർവഹാളിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഒരു മത്സരത്തിൽ 91.5 ടച്ചുകളാണ് അദ്ദേഹം എടുക്കാറുള്ളത്. ടീമിലെ ഏറ്റവും വലിയ ടച്ച് പെർ ഗെയിം റേഷ്യോ ഇത് തന്നെ. ക്രോസുകളെ ആവശ്യത്തിന് ആശ്രയിക്കുന്ന ഒരു ടീം തന്നെയാണ് റയൽ മാഡ്രിഡ്. ചിലപ്പോൾ ക്രോസുകൾ വരുമ്പോൾ തലവെക്കാൻ കരീം ബെൻസീമ മാത്രമായി പോകുന്ന അവസ്ഥ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. വിഡ്രോയിങ് സ്ട്രൈക്കറായി കളിക്കുന്നതുകൊണ്ട് ക്രോസിന് തലവെക്കാൻ ബെൻസീമ കൂടെ ഇല്ലാത്ത അവസ്ഥയും ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഇനി നമ്മൾ റയൽ മാഡ്രിഡിൻ്റെ ബിൽഡപ്പിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ രണ്ട് സെൻട്രൽ ബാക്കുകൾ ബോൾ ക്യാരി ചെയ്യുമ്പോൾ അവരെ എതിർ ടീം ഹൈ പ്രസ് ചെയ്യുകയാണെങ്കിൽ ബോളിൽ അധികം സ്കില്ലില്ലാത്ത ഒരു കളിക്കാരനാണ് കാസമീറോ. അദ്ദേഹം ഡ്രോപ്പ് ചെയ്തുകൊണ്ട് മാത്രം ആ പ്രസ്സിനെ അതിജീവിക്കാൻ പറ്റണമെന്നില്ല. അത് റയൽ മാഡ്രിഡ് നേരിടുന്ന ഒരു മറ്റൊരു തലവേദനയായിരുന്നു. ഈ രണ്ട് തലവേദനകളെ അതിജീവിക്കാൻ വേണ്ടി സിദാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കാസമീറോക്ക് പകരം ടോണി ക്രൂസും ലൂക്ക മോഡ്രിച്ചും താഴേക്ക് ഇറങ്ങി വരികയും കാസമീറോ മുകളിലോട്ട് പോവുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് ടൈറ്റായിട്ടുള്ള ഏരിയയിൽ പൊസഷൻ ചെയ്യാൻ കഴിവുള്ള ക്രൂസും മോഡ്രിച്ചും പ്രസ്സിനെ സുഖമായി അതിജീവിക്കുന്നു. സ്ട്രൈക്കർക്കൊപ്പം മുന്നോട്ട് പോകുന്ന ഫിസിക്കലി കേപ്പബിളായ കാസമീറോ ബോക്സിലേക്ക് പോയി ക്രോസുകൾക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നു. ഇതൊരു സമ്പൂർണ്ണമായിട്ടുള്ള പരിഹാരമല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരമാക്കാൻ ഈ പൊസിഷൻ ചേഞ്ച് കൊണ്ട് റയൽ മാഡ്രിഡിന് സാധിച്ചിട്ടുണ്ട്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കൂടുമാറ്റത്തിന് ശേഷം കരീം ബെൻസീമയ്ക്ക് ഉണ്ടായ മാറ്റമാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. കരീം ബെൻസീമയാണ് ഇപ്പോൾ റയലിൻ്റെ ഗോൾ സ്കോറിംഗിലെ ആശ്രയം, ഏക ആശ്രയം. ബെൻസീമയുടെ ഈ വർഷത്തെ ഗോൾ കോൺട്രിബ്യൂഷൻ 21 ഗോളുകളും 8 അസിസ്റ്റുകളുമാണ്. ക്രിസ്റ്റ്യാനോ ഉള്ള കാലത്ത് അത് 5 ഗോളുകളും 10 അസിസ്റ്റുമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സീസണിലെ ഹീറ്റ് മാപ്പ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും പിച്ചിലെ എല്ലാ ഏരിയയിലും ഒരേപോലെ അദ്ദേഹത്തിന് സാന്നിധ്യം കാണാം. പ്രധാനമായും അദ്ദേഹം ഇടതുവശത്തേക്ക് മാറി ബോൾ സ്വീകരിക്കുന്നതായി നമുക്ക് കാണാം. ഇനി വിങ്ങേഴ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബിൽഡപ്പിൻ്റെ സമയത്ത് മറ്റു താരങ്ങളുടെ പൊസിഷനിങ് വിങ്ങേഴ്സിൻ്റെ കളിശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഉദാഹരണത്തിന് ലെഫ്റ്റ് വിങ്ങിൽ ഹസാഡാണ് കളിക്കുന്നതെങ്കിൽ അദ്ദേഹം കട്ട് ചെയ്ത് ഹാഫ് സ്പേസിലേക്ക് ഉയരുന്നു, അതായത് വിങ്ങിനും സെൻറ്ററിനും ഇടയിലുള്ള ഭാഗം. ക്രൂസ് വിങ്ങിലേക്ക് മാറുകയും ലെഫ്റ്റ് ബാക്ക് ഉള്ളിലേക്ക് കയറി ഹസാഡിന് ആനുപാതികമായി പൊസിഷൻ ചെയ്യുകയുമാണ് പതിവ്. അതേസമയം റൈറ്റ് വിങ്ങിൽ റോഡ്രിഗോ ആണെങ്കിൽ ഫ്ലാങ്കിലൂടെ മാത്രമായിരിക്കും ഭൂരിഭാഗം സമയവും കളിക്കുക. സെൻട്രൽ ബാക്കുകൾക്കും ഡിഫൻസീവ് മിഡിലും പാസിംഗ് സപ്പോർട്ട് ആവശ്യമെങ്കിൽ റൈറ്റ് ബാക്കായിട്ടുള്ള കാർഹാൾ പാസിംഗ് ലൈൻ കട്ടാവാത്ത വിധം ഉള്ളിലേക്ക് കയറി വരുന്നു. ലൂക്ക മോഡ്രിച്ചും വൽവർഡെയും സ്വിച്ചാണ് മറ്റൊരു വിഷയം.
സീനിയർ താരമായ ലൂക്ക മോഡ്രിച്ച് പാസും ക്രോസ് കൊടുക്കാൻ മിടുക്കനാണ്. എന്നാൽ യുവതാരം വെൽവർഡെ ഈ വിഷയത്തിൽ അല്പം പിന്നിലാണ്. പക്ഷേ ബോക്സ് ടു ബോക്സ് ആയി കളി നിറഞ്ഞു കളിക്കാനുള്ള കഴിവുണ്ട് ഈ യുവതാരത്തിന്. അതുകൊണ്ട് തന്നെ എതിർ ടീം ബ്ലോക്കുകളായിട്ട് പെനാൽറ്റി ബോക്സിന് മുമ്പിൽ ബസ് പാർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഡിഫൻസ് ബ്രേക്ക് ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി ലൂക്ക മോഡ്രിച്ചിനെ ഇറക്കാം. ഇനി മുഴുവൻ സമയം ഓടി നടക്കേണ്ട കളിയാണെങ്കിലോ വെൽവർഡി ആയിരിക്കും ചോയ്സ്. ഇതാണ് ഘടനയെങ്കിലും പരിക്കുകൾ കാരണം ഈ ഫോർമുല പലപ്പോഴും നടപ്പാക്കാൻ റയൽ മാഡ്രിഡിന് സാധിച്ചിട്ടില്ല. താരങ്ങളുടെ വീക്ക്നെസ് മറച്ചു വെക്കുന്ന രീതിയിൽ കളിമരിയാനും സിദാൻ ശ്രമിക്കാറുണ്ട്. ഉദാഹരണത്തിന് ബോളിലധികം മികച്ചതല്ലാത്ത മെൻഡിയെ റിസ്ക് എടുക്കാത്ത രീതിയിൽ ഫിക്സ് ചെയ്യുന്നു. അതായത് ഇടതുവശത്തോടെയുള്ള ബിൽഡപ്പിൽ മെൻഡി ഉള്ളിലോട്ട് കയറുകയും തൊട്ടടുത്തുള്ള പ്ലേമേക്കർ ആരോ അവർ വിങ്ങിലേക്ക് ഇറങ്ങി നിൽക്കുകയും ചെയ്യുന്നു. ഇനി ഒരു ഡിഫൻഡിങ്ങിന്റെ ആസ്പെക്ടിലേക്ക് വന്നാൽ അവർ മിക്കവാറും സ്വീകരിക്കാറുള്ളത് 4-1-4-1 എന്നുള്ള ഫോർമേഷനാണ്. അതായത് 4 ബാക്ക് തൊട്ടു മുമ്പിൽ ഒരാളായിട്ട് കാസിമീറോ ഡിഫൻസീവ് മിഡ്ഫീൽഡർ. അത് ഇവൻച്വലി ഡിഫൻസ് ടഫ് ആവുകയാണെങ്കിൽ അദ്ദേഹം ഒന്നുകൂടി കയറി നിന്ന് 5-man ഡിഫൻസ് ഫോം ചെയ്യും. പിന്നെ 4 മിഡ്ഫീൽഡേഴ്സ്, പിന്നെയുള്ളത് സ്ട്രൈക്കറായി കരീം ബെൻസീമ. അദ്ദേഹം ഏത് വശത്തേക്കാണ് ബോളുള്ളത് ആ വശത്തേക്ക് മാറി ഡിഫെൻഡ് ചെയ്യാൻ സഹായിക്കുന്നു. ഹെവി പ്രസിംഗ് തന്നെയാണ് റയൽ മാഡ്രിഡ് കാഴ്ചവെക്കാറുള്ളത്. മാൻ ടു മാൻ പ്രസിംഗ് ആണ് അവരുടെ പ്രധാന ശൈലിയെങ്കിലും ഒരാൾ മാത്രം ഒരാൾ പ്രസ് ചെയ്ത് ശേഷം ബാക്കിയുള്ളവർ മറ്റ് പാസിംഗ് ഓപ്ഷൻസ് കട്ട് ചെയ്യുന്ന രീതിയിലും കാണാൻ സാധിക്കാറുണ്ട്. എതിർ ടീം ബിൽഡപ്പ് ചെയ്യുമ്പോൾ അവരുടെ ഹാഫിൽ ചെയ്യുന്ന അവരുടെ പ്രസ് ചെയ്യുന്ന രീതിയല്ല റയൽ മാഡ്രിഡ് കാണിക്കാറുള്ളത്. അവരുടെ സെൻട്രൽ ബാക്കിൽ നിന്ന് അവരുടെ ബിൽഡപ്പിൻ്റെ ഫസ്റ്റ് ഫേസിലേക്ക് അഥവാ ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് എത്തുന്ന ആ ഒരു മൊമെൻ്റ് ആണ് അവരുടെ പ്രസിംഗ് ട്രിഗർ എന്ന് പറയുന്നത്. അവിടെയാണ് അവർ പ്രസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എതിർ ടീമിലെ പ്ലേയേഴ്സിനെ റയൽ മാഡ്രിഡ് പ്രസിംഗ് ഏരിയയിലേക്ക് കടത്തി വിടുകയും പിന്നെ അവിടുന്ന് ചുറ്റും നോക്കുമ്പോൾ മുഴുവൻ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് പാസിംഗ് ഓപ്ഷൻസ് മുഴുവൻ കട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുക. അടുത്ത പാസിംഗ് ഓപ്ഷൻ വ്യക്തമായി അവർ കണ്ടുപിടിക്കുമ്പോഴേക്കും ഒരു റയൽ മാഡ്രിഡ് താരം വന്ന് പുറകിൽ നിന്നോ മുമ്പിൽ നിന്നോ വന്ന് ആ ബോൾ റാഞ്ചിയിരിക്കും. ഇതാണ് അവരുടെ പൊതുവെയുള്ള പ്രസിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. പ്രസിംഗിൻ്റെ സമയത്ത് ലൂക്ക മോഡ്രിച്ച് ആ സ്ട്രൈക്കറുടെ അതേ ലെവലിൽ ഏകദേശം മുന്നോട്ട് കയറി വന്ന് പ്രസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചാമ്പ്യന്മാരായെങ്കിലും ഗോൾ സ്കോറിങ്ങിൽ റയൽ മാഡ്രിഡ് ഉണ്ടായ ഇടിവ് നമ്മൾ കണക്കിലെടുക്കേണ്ടത് തന്നെയാണ്. ഇനിയുള്ള സീസണുകളിൽ റയൽ മാഡ്രിഡിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷന് വിധേയരാക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടി കൂടി സിദാന മുന്നിലുണ്ട്. വിനീഷ്യസ്, റോഡ്രിഗോ തുടങ്ങിയ യുവതാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള പാകത്തിനായിട്ടില്ല എന്നാണ് ഈ സീസണിൽ നിന്ന് പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അസെൻസിയോ, ഇസ്കോ തുടങ്ങിയ താരങ്ങളുടെ കഴിവ് പൂർണ്ണമായ രീതിയിൽ ഇനിയുള്ള വർഷങ്ങളിൽ റയൽ മാഡ്രിഡ് ലഭ്യമാവും എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നിരുന്നാലും ചാമ്പ്യൻസ് ലീഗ് പോരാട്ടത്തിന്റെ ഭാഗമാവണമെങ്കിൽ കുറച്ചുകൂടി മികച്ച രീതിയിൽ ടീമിനെ വാർത്തെടുക്കാനായിട്ടുണ്ട് എന്നതാണ് നമ്മുടെ നിഗമനം. ഏതായാലും റയൽ മാഡ്രിഡിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടിയുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ഫുട്ബോൾ ഫാൻ ഗ്രൂപ്പുകളിൽ നിങ്ങൾ അംഗമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലിലെ നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് എത്തിക്കുക. ഈ ചാനലിൻ്റെ പേര് സോൺ 14. താങ്ക് യു.